ഹായ് എവരിവൺ, നമുക്കറിയാം വരുന്ന ഞായറാഴ്ചയാണ് ജെഇഇ അഡ്വാൻസ്ഡ് എക്സാം. നിങ്ങളൊക്കെ ബിസി ആയിരിക്കും പ്രിപ്പറേഷനിൽ, അത്യാവശ്യം കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടാവുമെന്നറിയാം. ഞങ്ങൾ IIT സ്റ്റുഡൻസ് ആണ്, ഇപ്പോൾ IIT പാസ്ഡ് ഔട്ട് ആയി. ആൻഡ് സോ വി ആർ ഹിയർ ടു ഗിവ് യു സം ടിപ്സ് ഓൺ ദാറ്റ്. അപ്പോൾ ഞങ്ങളും ഈ ഒരു സ്റ്റേജിലേക്ക് കൂടി, ഈ ഒരു ജേർണിയിലേക്ക് കൂടി വന്ന ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ ചില റിപ്പീറ്റേഴ്സ് ഉണ്ടാകാം, ചിലവർ ലോങ് ടേം സ്റ്റുഡൻസ് ആയിരിക്കാം, രണ്ട് വർഷം കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കാം. സോ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിരിക്കുക എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ചില ടിപ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ തലേ ദിവസം നന്നായി കിടന്നുറങ്ങാം. ബിക്കോസ് സ്ലീപ്പ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ 6 hours എക്സാമിനേഷൻസ്. കാരണം 3 hours + 3 hours എക്സാമിനേഷൻ നിങ്ങൾ ഫുൾ ഫോക്കസ്ഡ് ആയി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് പേപ്പർ 3 hours എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, അത് നന്നായി എഴുതിയോ അല്ലെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷിച്ച പോലെ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള മാർക്ക് വന്നോ എന്നത്. പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് പറയുകയാണെങ്കിൽ, അത് ആരുടെ ഡിസ്കസ് ചെയ്യരുത്. വട്ട് എവർ ഇറ്റ് മേ ബി, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് ഓൺലി, ഡോണ്ട് ഡിസ്കസ് ഇറ്റ് വിത്ത് എനി വൺ. ആൻഡ് സെക്കൻഡ് പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്തു, അത് ആൻഡ് കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് ഇറ്റ്. ആൻഡ് സെക്കൻഡ് പേപ്പർ ഫ്രഷ് മൈൻഡോടെ അറ്റൻഡ് ചെയ്യുക. ഈ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഓക്കെ അത് നമ്മൾ തെറ്റിപ്പോയല്ലോ, ഇൻ കേസ് തെറ്റിപ്പോയെങ്കിൽ നമ്മൾ തെറ്റിപ്പോയല്ലോ എന്ന് അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. അപ്പോൾ സെക്കൻഡ് പേപ്പറും നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. ആൻഡ് ഇൻഫാക്ട് ഞങ്ങളുടെ ബാച്ചിലുള്ള കുറച്ച് സ്റ്റുഡൻസിന് ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞാൽ ആരുടെ തന്നെ ഡിസ്കസ് ചെയ്യും, ബീറ്റ് യുവർ പാരൻസ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സോ എനി വൺ. ആ ഏകദേശം ഒരു 2 hour ഗ്യാപ്പുകളും ഉണ്ടാവും ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ആ സമയത്ത് ഒരാളത്ത് ഡിസ്കസ് ചെയ്യാതിരിക്കാം. പിന്നെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, എഗെയിൻ ട്രൈ ടു കവർ അപ്പ് ഓൾ ദി സിലബസ്. ലൈക്ക് ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും ഏത് സെക്ഷനിൽ നിന്നാണ് അല്ലെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ. സോ യാ, ഡു യു ആർ വെരി ബെസ്റ്റ്, യു ഹാവ് വർക്ക്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ലൈക്ക്. ആൻഡ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻസ്. നിങ്ങൾ അഡ്വാൻസിന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങളും ഇതേ മെൻറ്റാലിറ്റിയോടെ തന്നെ പോയി ഈ എക്സാം എഴുതിയവരാണ്. സോ നിങ്ങളിപ്പം മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണോ അതെല്ലാം ഞങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ ഇതോ ഈവൻ ദോ ഇങ്ങനെ കുറേ ടിപ്സ് തരുന്നുണ്ടെങ്കിലും, ജസ്റ്റ് ബി കാം, ഡൂ ദ എക്സാം ആസ് യുവർ ഫിറ്റ്. എങ്ങനെയൊക്കെ ആയാലും യു വിൽ ഗെറ്റ് ടു എ ബെറ്റർ പ്ലേസ്. ഇപ്പോൾ നിങ്ങൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. All the best.